ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഇടുക്കി വ്യൂസ് പോകുന്നത് ദേശീയ ആട് വളർത്തൽ സംരംഭക പദ്ധതിയെക്കുറിച്ച് പറയുന്നതാണ് നാഷണൽ ലൈഫ് സ്റ്റോക്ക് മിഷൻ്റെ ആഭിമുഖ്യത്തിൽ ആട് ആടുവളർത്തലിന് പന്നി വളർത്തൽ കോഴി വളർത്തൽ തുടങ്ങിയ പദ്ധതികൾക്ക് വൻതോതിൽ സബ്സിഡി നൽകുന്ന വിവരം നിങ്ങൾ അറിഞ്ഞ് കാണുമായിരിക്കാം ഈ വർഷത്തെ കേന്ദ്ര ബജറ്റിൽ കൃഷി ഇതര പദ്ധതികൾക്കായിട്ട് ഒരു ലക്ഷത്തി അറുപതിനായിരം കോടി രൂപയാണ് നീക്കിയിരിപ്പ് നടത്തിയിരിക്കുന്നത് നാഷണൽ ലൈഫ് സ്റ്റോക്ക് മിഷൻ്റെ എൻറ്റർപ്രീനർ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം പ്രകാരം ആണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് ഇതിനായി നമ്മൾ ബാങ്കുകളിൽ നിന്ന് ലോണിന് നേരിട്ട് അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല എൻ എൽ എം എൻ്റെ സൈറ്റ് വഴി നമുക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുന്ന് അവർ ബാങ്കിലേക്ക് റെഫർ ചെയ്യുകയാണ് ചെയ്യുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു ബാങ്കിൻ്റെ മണ്ടേറ്റ് ഫോം പൊരിപ്പിച്ച് കൊടുക്കണം സ്വയം സഹായ സംഘങ്ങൾ അല്ലെങ്കിൽ ജെ എൽ ജികൾ എന്നിവയ്ക്ക് ഇത് ചെയ്യാവുന്നതാണ് കൂടാതെ വ്യക്തികൾക്കും ഈ സംരംഭത്തിൽ പങ്കാളികളാകാൻ സാധിക്കുന്നതാണ് അത് എങ്ങനെയാണെന്ന് വിശദീകരിക്കാം നൂറ് പെണ്ണാടുകൾ അഞ്ച് മുട്ടനാടുകൾ എന്നിങ്ങനെ നൂറ്റി അഞ്ച് ആടുകളുടെ ഒരു യൂണിറ്റിന് നമുക്ക് മാക്സിമം പത്ത് ലക്ഷം രൂപയാണ് സബ്സിഡി ലഭിക്കുക ഇരുന്നൂറ് ഫീമെയിൽസ് ടൺ മുട്ടനാട് എന്ന് അതായത് ഇരുന്നൂറ്റി പത്ത് ആടുകൾക്ക് ഇരുപത് ലക്ഷം രൂപ വരെ സബ്സിഡി കിട്ടും അത് അങ്ങനെ ആ ക്രമത്തിൽ മുന്നൂറ് നാനൂറ് അഞ്ഞൂറ് പെണ്ണാടുകൾക്ക് ഇരുപത്തഞ്ച് മുട്ടനാടുകളെ കൂട്ടി അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് ആടുകൾക്ക് അമ്പത് ലക്ഷം രൂപ വരെ സബ്സിഡി കിട്ടുന്ന പദ്ധതിയാണ് ഇത് നമുക്ക് ഇതിൻ്റെ ഷെഡ് നിർമ്മാണം ആടിനു വേണ്ടിയിട്ടുള്ള തീറ്റ പുൽകൃഷി എന്നിവയ്ക്കെല്ലാം ഉൾപ്പെടെയാണ് പ്രോജക്റ്റ് കോസ്റ്റ് നമ്മൾ നിശ്ചയിക്കേണ്ടത് ഇതിനായി നമ്മൾ എൻ എൽ എമ്മിൻ്റെ സൈറ്റിൽ നമ്മൾ നാഷണൽ ലൈഫ് സ്റ്റോക്ക് മിഷൻ്റെ സൈറ്റിൽ രജിസ്റ്റർ ചെയ്തിട്ട് ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് അതിൻ്റെ കൂടെ കുറേ അധികം രേഖകൾ ഹാജരാക്കണം ഒന്നാമതായിട്ട് വേണ്ടത് അതിൻ്റെ ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് റിപ്പോർട്ടാണ് അതായത് ഒരു വളർത്തലിന് എത്ര രൂപ ചിലവാകും എങ്ങനെയുള്ള കാര്യങ്ങൾ ഒരവ് ചിലവ് കണക്കുകൾ കാണിക്കുന്ന പ്രോജക്റ്റ് റിപ്പോർട്ട് വേണം ഉദാഹരണത്തിന് നൂറ് ആടുള്ള കൂടിന് അതിൻ്റെ ഷെഡ് നിർമ്മാണത്തിന് നാല് ലക്ഷത്തി ഇരുപതിനായിരം രൂപകളാണ് സ്ക്വയർ ഫീറ്റിന് നാനൂറ് രൂപയാണ് ഉദ്ദേശിക്കുന്നത് അതിന് ആയിരം സ്ക്വയർ ഫീറ്റിലും നൂറ് ആടിന് വേണ്ടി വരും മിനിമം പിന്നെ അതിൻ്റെ കുട്ടികൾക്കും രോഗമുള്ളവയ്ക്കുള്ള കൂടൊക്കെ ആയിട്ട് അതിന് നമ്മളൊരു മുന്നൂറ് മീറ്റർ മുന്നൂറ് മുതൽ എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരെയുള്ള കൂട് വേണ്ടി വരും അതിൻ്റെ സ്ക്വയർ ഫീറ്റിന് ഇരുന്നൂറ് രൂപയാണ് അനുവദിക്കുന്നത് അങ്ങനെ ആറ് ലക്ഷം രൂപയോളം ഷെഡ് നിർമ്മാണത്തിനായി ലഭിക്കുന്നതാണ് പെണ്ണാടുകളുടെ വില എണ്ണായിരം രൂപ വരണത്തിനും മുട്ടനാടിന് പതിമൂവായിരം രൂപ വരണത്തിനും എന്ന നിരക്കിലാണ് നമ്മൾ കണക്ക് കൂട്ടേണ്ടത് തീറ്റൽപ്പൊൽ കൃഷിക്കായിട്ട് നൂറാടുകൾക്ക് ഒരേക്കർ അഞ്ഞൂറ് ആടുകൾക്കാണെങ്കിൽ അഞ്ചേക്കർ സ്ഥലം വേണം അതിൻ്റെ കൃഷിക്കായിട്ടുള്ള സഹായം ഒരു ലക്ഷം രൂപ വരെ ഒരു ഏക്കറിന് നമുക്ക് ലഭിക്കുന്നതാണ് ഗ്രാമീണ കോഴി വളർത്തൽ പന്നി വളർത്തൽ പിന്നെ സൈലേജ് നിർമ്മാണം എന്നിവയ്ക്കൊക്കെ ഇതുപോലെ സബ്സിഡിയുണ്ട് അമ്പത് ശത ശതമാനം സബ്സിഡിയാണ് പത്ത് മുതൽ അമ്പത് ലക്ഷം രൂപ വരെ സബ്സിഡി കിട്ടുന്ന പ്രോജക്റ്റുകളാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പദ്ധതികൾ വളരെ ഉപയോഗപ്രദമാക്കി മാറ്റാനായിട്ട് എല്ലാവരും ശ്രമിക്കുക കർഷകരുടെ സാമ്പത്തിക ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള ഈ പദ്ധതികൾ പരമാവധി പ്രയോജനപ്പെടുത്തുക കേരളത്തിൽ ഇതിന് ആളുകൾ കുറവാണ് എന്നൊരു വാർത്ത വന്നിട്ടുണ്ട്